മഹാപ്രളയം തകർത്ത സംസ്ഥാനത്തെ പുനർനിർമ്മിക്കാൻ സർക്കാർ ലോകബാങ്കിന്റെ സഹായം തേടും. ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചു. ദുരന്തം മറികടക്കാൻ കൂടുതൽ സഹായം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പൊൻ രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്തെത്തും. വിവരങ്ങളുമായി സന്ദീപ് തോമസ് ചേരുകയാണ്. സന്ദീപ്, ലോകബാങ്കിന്റെ സഹായം കിട്ടാൻ ദുരന്തത്തിന്റെ വ്യാപ്തി മാത്രമല്ല കേന്ദ്രം കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയും ഉയർത്തേണ്ടിയിരിക്കുന്നു. ഇതിൽ അനുഭാവപൂർവമായ ഒരു നിലപാട് കേരളം പ്രതീക്ഷിക്കുന്നുണ്ടോ? അനൂപ, തീർച്ചയായും കേരളത്തിൻ്റെ ഒരു പ്രതീക്ഷ അതിൽ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി കേന്ദ്രത്തിന് നൽകിയിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ 19,512 കോടിയുടെ നഷ്ടമാണ് എങ്കിലും കേരളം പുനർനിർമ്മിക്കാൻ അതിലേറെ പണം ആവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വിവിധ സാധ്യതകൾ കേരളം ആരായുന്നത്. ലോകബാങ്ക് വായ്പ ഉൾപ്പെടെ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് വൈകിട്ടോടെ ലോകബാങ്ക് പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തും. ലോകബാങ്കിൻ്റെ ഇന്ത്യ വിഭാഗം ഡയറക്ടർ ഉൾപ്പെടുന്ന മൂന്നംഗ സംഘമായിരിക്കും ഇന്ന് വൈകിട്ട് എത്തുക എന്നാണ് അറിയുന്നത്. നാളെ സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായുള്ള ചർച്ച നടത്തും. ലോകബാങ്കിൻ്റെ സഹായത്തോടെ നിലവിലൂടെ KSTP ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ റോഡ് മേഖലയിലും മറ്റും വന്നിട്ടുള്ള നാശനഷ്ടത്തിൻ്റെ ഒരു തോതായിരിക്കും സംഘം ആദ്യം കണക്കിലെടുക്കുക. തുടർന്ന് സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സഹായിക്കാൻ അവർ സന്നദ്ധമാണ് എന്ന് അറിയിച്ചു എന്നാണ് ധനമന്ത്രി തോമസ് ഐസക് അല്പം മുൻപ് നമ്മളോട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യം. അതുപോലെ തന്നെ ADB വായ്പയോടുകൂടി നമ്മളിവിടെ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ADB സംഘവും ഒരുപക്ഷെ നാളെ സംസ്ഥാനത്തെത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് കേന്ദ്രസഹായം, കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിന് കേന്ദ്രസഹായം കൂടിയേ തീരൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ നാളെ കേന്ദ്ര ധനവകുപ്പ് ഉപമന്ത്രി സഹമന്ത്രി പൊൻ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് സെക്രട്ടറിയും ഹസ്മുഖ് ആദിയും നാളെ സംസ്ഥാനത്തെത്തുകയാണ്. കേരളത്തെ സംബന്ധിച്ച് അനൂപ് സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള കടമെടുപ്പ് പരിധി സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3%. ഇത് 4.5% ഉയർത്തിയാൽ മാത്രമേ കേരളത്തെ സംബന്ധിച്ച് ലോകബാങ്ക് അടക്കമുള്ള ഏജൻസികളിൽ നിന്ന് വായ്പയെടുക്കാൻ സാധ്യമാകൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ഒരു പുനർനിർമ്മാണം ഈ രൂപത്തിൽ സാധ്യമാകൂ. മറ്റൊരാവശ്യം കേരളം ഉന്നയിക്കുക, GST പുറത്ത് 10% കൂടി സെസ് ഏർപ്പെടുത്തണം എന്നൊരാവശ്യമായിരിക്കും കേരളം ഉന്നയിക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകാൻ സാധ്യത പൊതുവെ കുറവാണ്. കാരണം GST ഒരു കേന്ദ്ര നിയമമായതിനാൽ തന്നെ നിയമ ഭേദഗതി ഉൾപ്പെടെ ഇത്തരത്തിൽ ആവശ്യമുണ്ട്. ഏതായാലും അടിയന്തരമായി 2,600 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം. ഇതുവരെ ലഭിച്ചിട്ടുള്ളത് 600 കോടി മാത്രവുമാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൻ്റെ സഹായം അല്പം പരിമിതമായി പോയി, കുറഞ്ഞു പോയി എന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി ഉയർന്നൊരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സംഘം എത്തുന്നത് എന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. വരും ദിവസങ്ങളിൽ കേരളത്തിന് സംഭവിച്ച നഷ്ടത്തിൻ്റെ ഒരു വ്യാപ്തി നിർണയിച്ച ശേഷമായിരിക്കും കേരളത്തിൻ്റെ തുടർ സഹായം ലഭ്യമാകുക. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകബാങ്ക് ADB പ്രതിനിധികൾ കൂടി വരുന്നു. ആ അർത്ഥത്തിൽ സംസ്ഥാനത്തിന് പുനർനിർമ്മാണത്തിനാവശ്യമായ ഒരു സാമ്പത്തിക സാഹചര്യമാണ് പ്രധാനമായും ഇപ്പോൾ സർക്കാർ തേടുന്നത്. അനൂപ്. സന്ദീപ് തോമസ് ആണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.